വിശദമായ വാർത്തകളിലേക്ക്. കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം കൊച്ചിയിൽ തുടങ്ങി. മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. മേഖലയിലെ പുതിയ കാലത്തെ സാധ്യതകളും വെല്ലുവിളികളുമാണ് സമ്മേളനത്തിൽ പ്രധാനമായും ചർച്ച ചെയ്യുന്നത്. ടെലിവിഷൻ മാധ്യമ രംഗത്തെയും ഇന്റർനെറ്റ് വിതരണ രംഗത്തെയും കുത്തകവൽക്കരിക്കുന്നതിനെതിരെ ലോകത്തിന് തന്നെ മാതൃകയായ ജനകീയ ബദൽ തീർത്ത കേരളത്തിലെ ചെറുകിട കേബിൾ ടി വി ഓപ്പറേറ്റർമാരുടെ സംഘടനയായ കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ 13-ാമത് സംസ്ഥാന സമ്മേളനത്തിന് എറണാകുളത്ത് തുടക്കമായി. വൈറ്റില എസ് പി യോഗം സെന്റിനറി ഹാളിൽ സിഒഎ സംസ്ഥാന പ്രസിഡന്റ് അബൂബേക്കർ സിദ്ദിഖ് പതാക ഉയർത്തിയതോടെയാണ് രണ്ടു ദിവസം നീണ്ടു നിൽക്കുന്ന സംസ്ഥാന സമ്മേളനത്തിന് തുടക്കമായത്. തുടർന്ന് നടന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സമ്മേളനം ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. 1990-കളിലാണ് സംസ്ഥാനത്ത് കേബിൾ ടി വി വ്യാപകമാകുന്നത്. വൻകിട കമ്പനികൾ നഗരങ്ങളാണ് ലക്ഷ്യമിടുന്നത്. ആ ഘട്ടത്തില് ഗ്രാമീണ മേഖലകളിൽ ചെറുകിട പട്ടണങ്ങള് അവിടെയെല്ലാം കേബിൾ ടി വി കണക്ഷൻ ലഭ്യമാക്കിയത് ഇവിടുത്തെ ചെറുകിട കേബിൾ ടി വി ഓപ്പറേറ്റർമാരായിരുന്നു. കേബിൾ ടി വി ഓപ്പറേഷൻസ് പുതിയ തൊഴിൽ മേഖലയായി അതിവേഗം വളർന്നു. അഭ്യസ്തവിദ്യരും സാങ്കേതിക വിദഗ്ധരുമായ ധാരാളം യുവാക്കൾ ഇതിലേക്ക് കടന്നു. ആ നിലക്ക് വിവര വിനിമയത്തെ കൂടുതൽ ജനകീയമാക്കുന്നതിന് ചെറുപ്പക്കാർക്ക് തൊഴിൽ ലഭ്യമാക്കുന്നതിന് ഉതകുന്ന പ്രവർത്തനങ്ങളാണ് നിങ്ങൾ കാഴ്ചവെച്ചത്. സംസ്ഥാന വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് മുഖ്യാതിഥിയായി. നിർമ്മാണത്തിന്റെയും വിതരണത്തിന്റെയുമായ തലങ്ങളെല്ലാം ഒരേ കുത്തക തന്നെ നിയന്ത്രിക്കുക എന്നത് പുതിയ കാലത്തിന്റെ ഒരു പ്രവണതയാണ്. അത് പിന്നീട് പ്രൊഡക്ഷനിലേക്ക് ബാക്ക്വേർഡ് ഇന്റഗ്രേഷനിലേക്ക് പോയി അവർ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുക, അവർ തന്നെ അത് സംപ്രേഷണം ചെയ്യുക എന്ന തലങ്ങളിലേക്ക് വരെ ഇത് വികസിക്കുന്നു. ബാക്ക്വേർഡ് ആയാലും അപ്വേർഡ് ആയിട്ടുള്ള എക്സ്റ്റൻഷനിലെല്ലാം ഒരേ കുത്തക തന്നെ നിയന്ത്രിക്കുക എന്ന രീതിയിലേക്ക് ദൃശ്യമാധ്യമ രംഗം കീഴ്പ്പെടാൻ തുടങ്ങിയ ഒരു ഘട്ടമുണ്ട്. അത് വലിയ അപകട സാധ്യതയാണ് ഒരുക്കുന്നത്. അതിനെതിരെയുള്ള മുന്നറിയിപ്പുകൾ പല തരത്തിലുള്ള കമ്മിറ്റികളും പാർലമെന്റ് സംവിധാനവും നൽകുകയുണ്ടായി. എന്നാൽ അതിനനുകൂലമായിട്ടുള്ള നിയമങ്ങൾ നമ്മുടെ രാജ്യത്ത് വന്നു എന്നത് മറ്റൊരു യാഥാർത്ഥ്യമാണ്. അത്തരമൊരു ഘട്ടത്തിലാണ് തങ്ങളെ തൊഴിൽ സംരക്ഷിക്കുക എന്ന പരിമിതമായ ലക്ഷ്യത്തോടുകൂടിയാണ് തുടങ്ങിയതെങ്കിൽ പോലും ഒരു ബദൽ പ്രയോഗത്തിന് കൂടെ സാധ്യതയുണ്ട് എന്ന നിലപാടിലേക്ക് കേബിൾ ടി വി ഓപ്പറേറ്റർമാർ എത്തിയത്. കൊച്ചി മേയർ എം അനിൽകുമാറും ചടങ്ങിൽ പങ്കെടുത്തു. ഒരു 10-30 കൊല്ലം കഴിയുമ്പോൾ എന്റെ നഗരം പരിപൂർണമായും വെള്ളത്തിനടിയിലാകുമെന്നാണ്. അങ്ങനെ ആലോചിച്ചിട്ട് വേണമെങ്കിൽ ഈ കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സിന്റെ പരിപാടിക്ക് വരാതെ വീട്ടിലിരുന്ന് 30 കൊല്ലം കഴിഞ്ഞ് ഏതായാലും നമ്മൾ ഒടുങ്ങാൻ പോണേന്ന് വെറുതെ എന്തിനാ ആവശ്യമില്ലാത്ത പണിയെടുക്കണേ എന്ന് വിചാരിക്കുകയല്ല നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ആ ക്ലൈമറ്റിനെ മിറ്റിഗേറ്റ് ചെയ്യാനുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ ഇടപെടൽ നടത്തുകയാണ് ചെയ്യുന്നത്. കുത്തകകളാണ് വരുന്നത് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഒരു മത്സരത്തിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ മത്സരത്തിലുണ്ടാകുമ്പോൾ അടിസ്ഥാനപരമായ ലോകമാറ്റത്തിന്റെ അടിസ്ഥാന മുദ്രാവാക്യം എന്ന് പറയുന്നത് നമ്മുടെ സാങ്കേതിക വിദ്യയിൽ സമൂലമായ മാറ്റം തുടർച്ചയായി വരുത്തിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അത് വരുത്താൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ നമ്മളെ ഏത് ഗവൺമെന്റ് സഹായിച്ചാലും നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. സംഘാടക സമിതി കൺവീനർ സി ആർ സുധീർ സ്വാഗതവും ബിനു ശിവദാസ് നന്ദിയും പറഞ്ഞു. തുടർന്ന് നടന്ന പ്രതിനിധി സമ്മേളനത്തിൽ കെ വിജയകൃഷ്ണൻ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. ജനറൽ സെക്രട്ടറി കെ വി രാജൻ പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ പി എസ് സിബി സാമ്പത്തിക റിപ്പോർട്ടും അവതരിപ്പിച്ചു. അബൂബേക്കർ സിദ്ദിഖ്, മൻസൂർ എം, ജ്യോതികുമാർ എന്നിവരടങ്ങിയ പ്രസീഡിയമാണ് സമ്മേളന നടപടികൾ നിയന്ത്രിക്കുന്നത്. സമ്മേളനം വ്യാഴാഴ്ച വൈകിട്ട് സമാപിക്കും. സംസ്ഥാനത്തെ കേബിൾ ടി വി ഇന്റർനെറ്റ് മേഖലയിലെ പുതിയ കാലത്തെ സാധ്യതകളും വെല്ലുവിളികളുമാണ് സമ്മേളനത്തിൽ പ്രധാനമായും ചർച്ച ചെയ്യുന്നത്. 250-ഓളം പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. സി ഡി നെറ്റ് ന്യൂസ്, കായംകുളം.